عليكم ورحمة الله تعالى وبركاته قانون دا كالكون دا إلا وركم നമ്മുടെ സ്ഥാപനം മുളവൂർ മൗലം ദവീല ഇസ്ലാമിക് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ മുളവൂർ സ്വലാത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ദീനി ദഅവത്തിൻ്റെ മേഖലയിലെ പുതിയ ചുവടുവപ്പായ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ വിജയത്തിനുതകുന്ന മാനദണ്ഡങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, വേണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അങ്ങനെ ഏതേത് കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഉപയോഗപ്പെടുത്തണം എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ആദരവായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീഫിൻ്റെ സാരാംശമാണ് ഇന്ന് മധുരമൊഴി പ്രഭാഷണ ജൽസയുടെ ഭാഗമായി നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ പ്രഥമ ഘട്ടത്തിലാണ്. ഉമർ തങ്ങൾ നബി തങ്ങളോട് ചോദിച്ചു, ഇത് ഞാൻ ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യട്ടെയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി ഇത് പറയാൻ സമയമായിട്ടില്ല. കാലങ്ങൾ കഴിഞ്ഞുപോയി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഈ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധപ്പെടുത്തിയത് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇരിക്കട്ടെ, എന്തിനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഈ ഹദീസ് തിരഞ്ഞെടുത്തത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന ഏതേത് പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, വേദനകളുണ്ടോ, യാതനകളുണ്ടോ, ആകുലതകളുണ്ടോ, വ്യാകുലതകളുണ്ടോ, അങ്ങനെ ഏതേത് സാഹചര്യത്തിലും അവന് വിജയത്തിലെത്താൻ കഴിയുന്ന ഒറ്റമൂലിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞു വച്ചത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ കഴിയുന്ന ഏറ്റവും ബറക്കത്തിന്റെ വാതിലുകൾ, ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ വാതിലുകൾ, അബ്വാബുകൾ നമുക്ക് മുന്നിൽ തുറന്നു തരാൻ ഈ ഒരൊറ്റ ഹദീസ് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ മതിയാകും. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല. നബിതങ്ങൾ പറഞ്ഞതിന്റെ ആശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആ കലിമത്തു തൗഹീദിന്റെ ആശയത്തെ, അതിന്റെ അന്തസത്തയെ അകക്കാമ്പോടുകൂടി ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണോ ഒരു വിശ്വാസി? എന്നാൽ ആ വിശ്വാസിക്ക് ദുനിയാവിൽ ഒരു പ്രയാസം ഉണ്ടാകില്ല, ആഖിറത്തിൽ ഒരു പ്രയാസം ഉണ്ടാകില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരാൾ പറഞ്ഞു പോയാൽ അയാൾക്കുള്ള പ്രതിഫലം സ്വർഗമാണ് എന്ന് മുത്തനബി പറഞ്ഞു. നമ്മളൊന്ന് ആഴത്തിൽ അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇൻസാനു സാകിനുൻ വമതുലൂബുഹു മുതഹരിക. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇൻസാനു സാകിനുൻ, അൽ ഇൻസാനു മുതഹരിക്കുൻ. ദുനിയാവിലെ അവസ്ഥ, മനുഷ്യൻ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു നാളികേര വൃക്ഷമുണ്ട്. ആ നാളികേര വൃക്ഷത്തിൽ പാകമായ ഒരു തേങ്ങ കിടപ്പുണ്ട്. ആ തേങ്ങ നമുക്ക് ആവശ്യമാണ് എങ്കിൽ ആ തേങ്ങയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്ക് നമ്മുടെ മുന്നിലേക്ക് ആ തേങ്ങ വരില്ല. അങ്ങനെ ഏതേത് കാര്യങ്ങൾ അത് അതിനെ തേടി അതിൻ്റെ അടുത്ത് പോയി അതിനെ സ്വന്തമാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെ വേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നാൽ സ്വർഗത്തിലെ അവസ്ഥ, അതിപ്പോ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നാളികേര വൃക്ഷത്തിന്റെ വിഷയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
ദുനിയാവിൽ ഏത് കാര്യമാണ് എങ്കിലും മനുഷ്യൻ അതിനെ തേടി അവിടെ പോകണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദഖലുൽ ജന്നാ, ഒരാള് സ്വർഗത്തിൽ പ്രവേശിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്താ? അൽ ഇൻസാനു സാകിനു വ മത്ലൂബുഹു മുതഹർരികൂൻ, കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളേണ്ട നിനക്കുള്ളതൊന്നും നീ അറിയേണ്ട, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ, ജന്നാത്തുഅദ്നിൻ തജ്രി മിൻ തഹ്തിഹാൽ, താഴ്ഭാഗത്തുകൂടി കളകളാരാപം മുഴക്കി ഒഴുകിയൊരുക്കുന്ന കുഞ്ഞരികുകളുള്ള ആരാമങ്ങളുടെ പറുദീസയാകുന്ന സ്വർഗത്തിലോ അൽ ഇൻസാനു സകിനൂൻ വമതുലൂബുഹു മുതഹർരികൂൻ. നാം എന്തിനോടാണോ ആവശ്യക്കാരനായത്, ആ ആവശ്യമായ വസ്തു നമ്മിലേക്ക് ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്ന, ഇങ്ങോട്ട് വരുന്ന ഒരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം സമൃദ്ധിയുടെ ഭവനമാണ്, സ്വർഗം വറക്കത്തിന്റെ അങ്ങേയറ്റത്തെ ഭവനമാണ്. സ്വർഗത്തിൽ ഒന്നും അറിയേണ്ടതില്ല ഇല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞ ഹദീസിനെ ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ അവൻ സ്വർഗത്തിലാണ്, ദുനിയാവിൽ അള്ളാഹു അവനക്ക് സ്വർഗീയപരമായ ജീവിതം നൽകും എന്നൊരു ആശയത്തിലേക്ക് ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. ശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്ന, നാം പ്രാർത്ഥിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബന അതിന ഫിദ്ദുനിയ ഹസന. ഒരു മനുഷ്യന്റെ ഏതേത് ആവശ്യങ്ങളുണ്ടോ അത് മുഴുവനും ഒത്തിണങ്ങിയ ഒരു പ്രാർത്ഥന. റബ്ബന അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകേണ, ആത്തിന നൽകേണമേ ഫി ദുനിയ, ദുനിയാവിൽ. അല്ലാഹുവിനോട് ചോദിക്കാൻ അല്ലാഹു പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ അല്ലാഹു ആദ്യം ചോദിക്കാൻ പറഞ്ഞത് ദുനിയാവിനെ കുറിച്ചാണ്. ദുനിയാവിൽ നന്മ നൽകണേ അല്ലാ. ഏത് ദുനിയാവ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ അന്തസത്തയെ അകക്കാമ്പോടുകൂടി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസി, ആ സത്യവിശ്വാസിയുടെ അനുവദിക്കപ്പെട്ട ആയുസ് ജീവിച്ച് തീർക്കേണ്ട ദുനിയാവ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ ഉൾപ്പെട്ട് അത് അനുസൃതമായി ജീവിക്കേണ്ടത് ദുനിയാവിലാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഇസ്ലാമിന്റെ നിയമ സംഹിതകൾ മുഴുവനും ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ കർമ്മ മണ്ഡലത്തിലും കർമ്മകാന്ഡത്തിലും സുഹൃത കർമ്മങ്ങളായി നിറഞ്ഞു നിൽക്കേണ്ടത് ഈ ഭൗതിക ലോകത്താണല്ലോ. അപ്പൊ ഈ ഭൗതിക ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ആഖിറത്തിൽ അവനക്ക് കിട്ടുന്ന സമൃദ്ധിയുടെ ഭവനമായ സ്വർഗം പോലെ ദുനിയാവിലും അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് സാമ്പത്തികപരമായ മേഖലയാകട്ടെ, സാമൂഹികപരമായ മേഖലയാകട്ടെ, ശാരീരികപരമായ മേഖലയാകട്ടെ, കുടുംബപരമായ മേഖലയാകട്ടെ, ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്ന ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ വലിയ അത്ഭുതം സൃഷ്ടിക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടത്തെ ഇഹ്യയിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നത് കാണാം. ഇദാ തക്കറല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ ഓർത്താൽ, ഹലസ അവൻ രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് കാണാം. അല്ലാഹുവിനെ ഓർത്താൽ എന്നവിടെ അർത്ഥമുണ്ട്, ദിക്ര ചൊല്ലിയാൽ എന്നർത്ഥമുണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചാൽ എന്നർത്ഥമുണ്ട്, അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ എന്നു അങ്ങനെയൊക്കെ പല നിലക്കുമുള്ള അർത്ഥവ്യാപ്തിയുള്ള, വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ്
ഇഹിയ പോലത്തെ വലിയ ഗ്രന്ഥങ്ങളെ ഖസാലി ഇമാം എഴുതുന്ന ഏതൊക്കെ ഗ്രന്ഥങ്ങളുണ്ടോ ആ ഗ്രന്ഥങ്ങളെയൊക്കെ നഖശിഖാന്തം കൊണ്ടുവരുന്ന ഓരോ ഹദീസുകളെ പോലും വിമർശനത്തോടെ നേരിട്ടിരുന്ന ആളായിരുന്നു ബിദഅത്തിന്റെ നേതാവായിരുന്ന ഇബ്നു തീമിയ എന്ന് പറയുന്ന ആൾ. പക്ഷേ യഹിയയിൽ ഈ ഒരു ഹദീസിനെ കുറിച്ച് മാത്രം ബഹുമാനപ്പെട്ട ഖസാലി ഇമാമ് കൊണ്ടുവന്ന ഈ ഹദീസിനെ കുറിച്ച് മാത്രം ഇബ്നു തീമിയ പറഞ്ഞു, ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അതിന്റെ പൂർണമായ അർത്ഥത്തിന്റെ തലത്തിൽ യാതൊരു വിധ വിമർശന ബുദ്ധിയുമില്ലാതെ ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖസാലി ഇമാമ് കൊണ്ടുവന്ന ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു തീമിയ പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വിമർശകർ പോലും അതിനെ അംഗീകരിച്ചു ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോ അല്ലാഹ് എന്ന് പറയുന്ന ആ കലിമത്തു തൗഹീദിന്റെ മഹത്വത്തിനെയാണ്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദിന്റെ അല്ലാഹ് എന്ന് പറയുന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ മഹത്വത്തിനെയാണ് നാം അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, ഒരു മനുഷ്യന്റെ ജീവിതം സ്വർഗീയ സുഖ സമിശ്രമായി ഇഹലോകത്തും പരലോകത്തും മാറാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ കലിമത്തു തൗഹീദ് മാത്രം മതിയാകും എന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ടതുണ്ട്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഹസനത്ത് ചോദിക്കാൻ, നന്മയെ ചോദിക്കുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസിക്ക് ആ നന്മ എന്ന് പറയുന്നത് സ്വർഗീയപരമായ ജീവിതം, ഐശ്വര്യപൂർണമായ ജീവിതം, സമൃദ്ധപൂർണമായ ജീവിതം ലഭിക്കാൻ അഫ്ളുള്ളത് കാരി വിക്റൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും നല്ല സ്മരണയായ ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, വളരെ നീട്ടി പരത്തി പറയാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ആശയമുള്ള കാര്യങ്ങൾ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അതിങ്ങനെ തുടർച്ചയായി പോയി കൊണ്ടുപോകാനാണ് മധുരമൊഴി പ്രഭാഷണ ജൽസ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വിഷയം ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗം നമുക്ക് തുടരാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിക്കേണ്ടതുപോലെ മുറുകെ പിടിച്ചാൽ അതിന്റെ അന്തസത്തയെ ഉൾക്കൊണ്ടാൽ, അകക്കാമ്പിനെ ഉൾക്കൊണ്ടാൽ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കാനുള്ള ഒറ്റമൂലി എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളേണ്ടത് ഇൻഷാ അല്ലാഹ് അടുത്ത മധുരമൊഴി പ്രഭാഷണ ജൽസയുടെ ഭാഗത്തിൽ നമുക്ക് പറയാം. കേട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇതിന്റെ വിജയത്തിന് വേണ്ട ഉതകുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.